star and delta connection, star connection. In this method, similar ends, start or finish of the three phase are joined together to form a common junction N. The common junction N is called the star point or neutral point. നമ്മൾ ത്രീ ഫേസ് ഇ എം എഫ് ജനറേഷനകത്ത് എ വൺ എ ടു ബി വൺ ബി ടു സി വൺ സി ടു എന്ന് പറയുന്ന മൂന്ന് കോയിൽസ് കണ്ടു. അപ്പൊ അതിൽ എ വൺ ബി വൺ സി വൺ എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ട് ടെർമിനൽസും എ ടു ബി ടു സി ടു എന്ന് പറയുന്നത് അതിന്റെ ഫിനിഷ് ടെർമിനൽസ് ആണെന്ന് കണ്ടു. അപ്പൊ ഇതിൽ നമ്മൾ ഈ സ്റ്റാർട്ട് ടെർമിനൽസ് അല്ലെങ്കിൽ ഫിനിഷ് ടെർമിനൽസ് എല്ലാം കൂടി ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാർ പോയിന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റ് പറയും. അപ്പൊ അത്തരത്തിലുള്ള കണക്ഷനാണ് സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ത്രീ ഫേസ് സ്റ്റാർ കണക്ഷൻ. ഇതിൽ മൂന്ന് ഫേസ് ആർ വൈ ബി ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആണ്. അതിൽ ഈ കോമൺ പോയിന്റിനെയാണ് നമ്മൾ ന്യൂട്രൽ അല്ലെങ്കിൽ സ്റ്റാർ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ രണ്ട് ടേംസ് പഠിക്കാം, ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ വോൾട്ടേജ്. അപ്പൊ നമ്മളെ സ്റ്റാർ കണക്ഷൻ മൂന്ന് ഫേസ് ആർ വൈ ആൻഡ് ബി, അതേപോലെ ഇതെന്താ ന്യൂട്രൽ പോയിന്റ്. അപ്പൊ വോൾട്ടേജ് ബിറ്റ്വീൻ എനി വൺ ഓഫ് ദി ഫേസ് and neutral is called phase voltage. Voltage between neutral and any one of the phase is called phase voltage, VPH. അതായത് ഏതെങ്കിലും ഒരു ഫേസും അതേപോലെ ന്യൂട്രലും അതിനിടയിലുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പൊ വി ആർ ആർ ഫേസിനും എൻ ഫേസിനും ഇടയിലുള്ള വി ആർ എൻ ഒരു ഫേസ് വോൾട്ടേജ്, അതേപോലെ വി ഫേസിനും സോറി വൈ ഫേസിനും എന്നിനിടയിലുള്ള വോൾട്ടേജ് വി വൈ എൻ, അത് വേറൊരു ഫേസ് വോൾട്ടേജ്. അതേപോലെ മൂന്നാമത് ന്യൂട്രൽ പോയിന്റും അതേപോലെ ബി ഫേസിനിടയിലുള്ള വോൾട്ടേജ് വി ബി എൻ, അതും എന്താ ഫേസ് വോൾട്ടേജ്. ഇനി ലൈൻ വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് വെച്ചാൽ വോൾട്ടേജ് ബിറ്റ്വീൻ വൺ ഫേസ് ആൻഡ് എനി ഓഫ് ദി അതർ ഫേസ് ഇസ് കോൾഡ് ലൈൻ വോൾട്ടേജ്. അല്ലെങ്കിൽ എന്ന് പറയാം വോൾട്ടേജ് ബിറ്റ്വീൻ ടു ഫേസസ് ആർ ഫേസിനും വൈ ഫേസിനും ഇടയിലുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ലൈൻ വോൾട്ടേജ് വി ആർ വൈ. അല്ലെങ്കിൽ ആർ ഫേസിനും ബി ഫേസിനിടയിലുള്ള വോൾട്ടേജ് വി ബി വി ആർ ബി, അതെന്താ ലൈൻ വോൾട്ടേജ്. അതേപോലെ വൈ ഫേസിനും ബി ഫേസിനിടയിലുള്ള വോൾട്ടേജ് വി വൈ ബി, അതും എന്താണ് ലൈൻ വോൾട്ടേജ്. അപ്പൊ വോൾട്ടേജ് ബിറ്റ്വീൻ ഫേസ് ആൻഡ് ന്യൂട്രൽ ഇസ് കോൾഡ് ഫേസ് വോൾട്ടേജ് ആൻഡ് വോൾട്ടേജ് ബിറ്റ്വീൻ എനി ടു ലൈൻസ് അല്ലെങ്കിൽ എനി ടു ഫേസ് ഇസ് കോൾഡ് ലൈൻ വോൾട്ടേജ്. അപ്പൊ ആറിനും വൈക്കും ഇടയിലുള്ള വോൾട്ടേജാണ് അതിന്റെ ലൈൻ വോൾട്ടേജ്. നമ്മള് സാധാരണ എന്താ ഒരു ത്രീ ഫേസ് സിസ്റ്റത്തില് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടും അതേപോലെ ലൈൻ വോൾട്ടേജ് 415 വോൾട്ടും ആയിരിക്കും. ജനറലി ദി ഫേസ് വോൾട്ടേജ് ഇൻ എ ത്രീ ഫേസ് സിസ്റ്റം ഈസ് 230 വോൾട്ട് ആൻഡ് ലൈൻ വോൾട്ടേജ് ഈസ് 415 വോൾട്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എന്താ മൂന്ന് ഫേസസ് ആദ്യം വരച്ചു, വി ആർ വി വൈ വി ബി, മൂന്ന് ഫേസ് വോൾട്ടേജ് വി ആർ വി വൈ വി ബി 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയി വരക്കുക. അതിനുശേഷം വി ആറിന് നേരെ താഴോട്ട് സെയിം ലെങ്തിൽ മൈനസ് വി ആർ, ഇനി വി ബിക്ക് മൈനസ് വി ബി, ആൻഡ് വി വൈ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വി വൈ. അതിനുശേഷം ഈ വി മൈനസ് വി ബി എന്ന് വി ആറിന് പാരലായിട്ട് സെയിം ലെങ്തിൽ ഡോട്ടഡ് ലൈൻസ് ഇടുക. അതേപോലെ വി ബി മൈനസ് വി ബിക്ക് പാരലായിട്ട് വി ആർ എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടന്റ് വി ആർ ബി കിട്ടും. അതേപോലെ വി വൈ മൈനസ് വി ആർ എടുത്തു കഴിഞ്ഞാൽ വി ആർ വി ആർ വൈ, അതേപോലെ വി ബി മൈനസ് വി ബി എടുത്തു കഴിഞ്ഞാൽ വി വി വൈ. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ വോൾട്ടേജിന് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം എങ്ങനെയാ നോക്കാം. അപ്പൊ ഇതും എന്താ സ്റ്റാർ കണക്ഷൻ തന്നെയാണ്, ഏതെങ്കിലും ഒരു സ്റ്റാർട്ട് എൻഡോ ഫിനിഷ് എൻഡോ ഒരു പോയിന്റിൽ കോമൺ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർ കണക്ഷനാണ്. അപ്പോ നമ്മളെ ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ലൈൻ വോൾട്ടേജ് വി എല്ലും അതേപോലെ തന്നെ ഫേസ് വോൾട്ടേജ് വി പി എച്ച്, അതേപോലെ ലൈൻ കറന്റ് ഐ എൽ ഫേസ് കറന്റ് ഐ പി എച്ച്. അപ്പോ റിലേഷൻ എന്ന് പറയുന്നത് വി എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ടൈംസ് വി ഫേസ്, അതായത് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജിന്റെ റൂട്ട് ത്രീ ടൈംസ് ആയിരിക്കും. അതേപോലെ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ലൈൻ കറന്റും ഫേസ് കറന്റും ഈക്വൽ ആയിരിക്കും. പിന്നെ സ്റ്റാർ കണക്റ്റഡ് ത്രീ ഫേസ് സിസ്റ്റം വി എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ വി ഫേസ് ആൻഡ് ഐ എൽ ഇസ് ഈക്വൽ ടു ഐ ഫേസ്. ഇതിൽ വി എൽ എന്താ ലൈൻ വോൾട്ടേജ്, വി പി എച്ച് ഫേസ് വോൾട്ടേജ് ആൻഡ് ഐ എൽ ലൈൻ കറന്റ്, ഐ പി എച്ച് ഫേസ് കറന്റ്. അപ്പോ ഒരു ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ നമുക്ക് പവർ എങ്ങനെയാകണം. അപ്പൊ ത്രീ ഫേസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പവർ എന്തായിരിക്കും, ത്രീ ഇൻറ്റു വി ഫേസ് ഐ ഫേസ് കോസ് ഫൈ. കോസ് ഫൈ എന്നിട്ടോ പവർ ഫാക്ടർ. അപ്പൊ ഇതിൽ
वी फेस एंदा स्टार कनेक्टेड सिस्टम VL is equal to root 3 times V phase ആണ് അതുകൊണ്ട് തന്നെ V phase എന്ന് പറയുന്നത് VL by root 3 ആണ് അതേപോലെ IL is equal to I phase ആണ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ അപ്പോൾ ദേ എഴുതാം പവർ P is equal to 3 into VL by root 3 IL cos phi അപ്പോൾ ഈ 3 ഉം root 3 അതായത് നമ്മൾ V phase നെ VL ന്റെ ടേമിൽ എഴുതി I phase നെ IL ന്റെ ടേമിൽ എഴുതി എല്ലാം ലൈൻ വോൾട്ടേജ് ലൈൻ കറന്റിന്റെ ടേമിലേക്ക് മാറ്റി എഴുതി ഈ √3 നെ എങ്ങനെ എഴുതാം √3 സോറി 3 നെ എന്താ എഴുതാം √3 √3 അപ്പോൾ ഈ ഒരു √3 ഉം ഡിനോമിനേറ്ററിനത്തിലെ √3 ഉം ക്യാൻസൽ ആയി പോയി ബാക്കി എന്താ ഇല്ലു √3 VLIL cos phi അപ്പോൾ 3 ഫേസ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ പവർ എന്താ √3 VLIL cos phi ഇതിലെ പവർ ഫാക്ടർ എന്ന് വെച്ചാൽ cos phi R by Z R എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് Z എന്താ ഇംപിഡൻസ് നമുക്ക് ഒരു ബാലൻസ്ഡ് റെസിസ്റ്റർ ആണെങ്കിൽ അതിലെ എന്തായിരിക്കും फेस वोल्टेज शुड बी 120 डिग्री अपार्ट अब ओरो फेसुम 120 डिग्री फेस शिफ्टेड आयरिकुम अदे बोले लाइन वोल्टेजेस आर रूट थ्री टाइम्स फेस वोल्टेज लाइन करंट्स ऑफ ईच फेस शुड बी इक्वल अदायद आईएल इज इक्वल टू आई फेस अब ओरो फेसिलुम लाइन करंटम इक्वल आयरिकुम अदे बोले लाइन वोल्टेज एन्नु पറയുന്നത് रूट थ्री टाइम्स फेस वोल्टेज इन इक्वल आयरिकुम अदे बोले सम ऑफ दी वोल्टेजेस ऑफ थ्री फेस शुड बी इक्वल टू जीरो നമ്മള് ഓരോ ഫേസിലും ഫേസ് വോൾട്ടേജ് സം ചെയ്തു കഴിഞ്ഞാൽ ബാലൻസ്ഡ് 3 ഫേസ് സിസ്റ്റം ആണെങ്കിൽ അത് ഈക്വൽ ടു 0 ആയിരിക്കും അപ്പോൾ ആക്റ്റീവ് പവർ എന്താ √3 VLIL cos phi ഇനി അപ്പറന്റ് പവർ √3 VLIL ആയിരിക്കും ഇത്രയാണ് നമ്മളെ ഒരു സ്റ്റാർ കണക്റ്റഡ് 3 ഫേസ് സിസ്റ്റത്തിന്റെ പോയിന്റ്സ്